നമസ്കാരം. അങ്ങനെ നമ്മൾ ആ എം ജി ഗ്ലോസ്റ്ററിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വന്നപ്പോഴത്തേക്കിന് നമ്മൾ എം ജി ഗ്ലോസ്റ്ററും കൊണ്ടാണ് വന്നത്. അപ്പോൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് വണ്ടിയെടുത്ത് ഞങ്ങൾ കോഴിക്കോട് വഴി വയനാട് വരെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വന്നിരുന്നു. ആ ഡ്രൈവിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങൾ പറയാം. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ എം ജി ഗ്ലോസ്റ്റർ, ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ, അതായത് ഫോർ വീൽ ഡ്രൈവ് ട്വിൻ ടർബോ ഉള്ള സാവി എന്ന് പറയുന്ന ആ ഒരു സിക്സ് സീറ്റർ വേർഷൻ വണ്ടിയാണ് വരുന്നത്. ഏകദേശം 43 ലക്ഷത്തിന് മുകളിൽ 45 ലക്ഷത്തോട് അടുപ്പിച്ച് വില വരുന്ന നമ്മുടെ ഫോർഡ് എൻഡവറും ടൊയോട്ട ഫോർച്യൂണറും മഹീന്ദ്ര അൾട്ടൂറാസും ഒക്കെ ഉള്ള ഒരേ സെഗ്മെൻറ്റിൽ വരുന്ന, ഈ മൂന്ന് വണ്ടിയുടെയും സെഗ്മെൻറ്റിൽ കോമ്പറ്റീറ്ററായിട്ട് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ് എം ജി ഗ്ലോസ്റ്റർ എന്ന് പറയുന്നത്. ആദ്യം ഹെക്ടർ ഇറക്കി, പിന്നെ ഹെക്ടർ പ്ലസ് ഇറക്കി, പിന്നെ ഇസ്ലസ് ഇറക്കി, അത് കഴിഞ്ഞ് നാലാമത്തെ വണ്ടിയാണ് ഇത്. ഈ ഒരു സെഗ്മെൻറ്റിലുള്ള മറ്റു വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എൻഡവറിനെ കാട്ടി നീളം കൂടുതലും ഫോർച്യൂണറിനെ കാട്ടി വീതി കൂടുതലും അൾട്ടൂറാസിനെ കാട്ടി ഹൈറ്റ് കൂടുതലുമായിട്ടുള്ളൊരു വണ്ടിയാണ്. ഈ വണ്ടിയുടെ പോസിറ്റീവ്സ് ആണ് ഞങ്ങളിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചുകൂടെ ബെറ്റർ ആകാമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഗ്രില്ല്, ശരിക്കും എനിക്ക് പേഴ്സണലി ഈ ഒരു ഗ്രില്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പലർക്കും പല രീതിയിലാണ് അവരുടെ അഭിപ്രായങ്ങൾ. ഈ ഒരു ഗ്രില്ല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിൽവർ ക്രോമിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എം ജിയുടെ ലോഗോ നടുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്യാമറയും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോണറ്റ് മൊത്തത്തിൽ ഈ ഒരു പരുവത്തിൽ ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചെറുതാക്കി കൊണ്ടുവന്ന ഒരു ക്യൂട്ട് ഡിസൈനിലേക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഇതിൻ്റെ ലൈറ്റിൻ്റെ, സാധാരണ നമ്മൾ ഹെക്ടർ ഞാൻ ഓടിക്കുമ്പോൾ സുഹൃത്തിൻ്റെ അടുത്ത് പറയാറുണ്ട്, വൈറ്റ് ലൈറ്റാണ് ഫുള്ള്. വൈറ്റ് ലൈറ്റിന് മഴ വരുമ്പോഴൊക്കെ വിസിബിലിറ്റി കുറവാണ്. പക്ഷേ ഈ വണ്ടിയിൽ ഡുവൽ പ്രൊജക്ടർ ഫുൾ എൽ ഇ ഡി ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വെളിച്ചത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറവ്, മിന്നലടിക്കുന്ന പോലെ നല്ല ത്രോ ആണ്, നല്ല നല്ല ദൂരത്തെത്തുന്നുണ്ട്. പിന്നെ ചില വണ്ടികൾക്ക്, ഇപ്പം നമുക്ക് റേസ് സെഗ്മെൻറ്റുള്ള മറ്റ് ചില വണ്ടികൾക്കൊക്കെ ഒരെണ്ണം പ്രൊജക്ടറും ഒരെണ്ണം നോർമൽ റിഫ്ലക്ടർ ടൈപ്പുമാണ്. ഇതിൻ്റെ പക്ഷേ രണ്ട് പ്രൊജക്ടറാണ്, നല്ല വെളിച്ചമുണ്ട്, നല്ല വെളിച്ചമുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു ആ ഫോഗ് ലാമ്പിന്റെ ആണെന്ന് തോന്നുന്നു, ഒരു ഹാലജൻ ലൈറ്റ് പിടിപ്പിച്ചേക്കുന്നത്. ഒരു യെല്ലോയിഷ് കളർ ലൈറ്റ് ആണ് ഫോഗ് ലാമ്പിന്റെ. അതുകൊണ്ട് മഴ കാലത്ത് ഓടിക്കാനായിട്ട് രാത്രി ഓടിക്കുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഓടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. കുറച്ച് ചെറുതായിട്ട് എൻഡവറിനും ഓൾട്ടോറാസിനും ഒക്കെ ലൈറ്റിന്റെ ചെറിയ വിഷയം ഉണ്ടെങ്കിലും ഈ വണ്ടിക്ക് ലൈറ്റിന്റെ പവറിന് ഒരു കുറവില്ല, നല്ല ലൈറ്റ് തന്നെയാണ്. അത് ഒരു വലിയ പ്ലസ് പോയിന്റ്. നീ ഒന്നങ്ങോട്ട് നീങ്ങി നിന്നെ ആ വണ്ടിയുടെ ഹൈറ്റ് ഒന്ന് മനസ്സിലാക്കിപ്പിക്കട്ടെ. നിന്റെ ഹൈറ്റിന്റെ അത്രയും തന്നെ, ഏകദേശം എമിലിന്റെ ഹൈറ്റിനോട് അടുപ്പിച്ച് വണ്ടിക്ക് ഹൈറ്റ് ഉണ്ട്. ഞാൻ കറക്റ്റ് 6 ഫീറ്റ് ആണ്. ഇതൊരു 5.8. അപ്പം അതേപോലെ തന്നെ എന്റെ ഹൈറ്റിനും വെയിറ്റിനും കോമ്പീറ്റ് ചെയ്യുന്ന വണ്ടിയാണ് ഇത്. ഒരു നല്ല എന്താ പറയാ, ഇടുപ്പുള്ളൊരു വണ്ടി എന്ന് തന്നെ പറയാം. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും സൈഡിൽ നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് വലിയ ടയറാണ് ഇതിന് വന്നിരിക്കുന്നത്. 19-inch ടയറാണ് വന്നിരിക്കുന്നത്. 255-55 പ്രൊഫൈലിലുള്ള 19-inch ടയറാണ് ടയറാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഡ്യുവൽ ടോൺ അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡയമണ്ട് കട്ടാണ്, ഡയമണ്ട് കട്ട് ഡ്യുവൽ ടോൺ ചെയ്തിരിക്കുന്ന അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ബ്രിട്ടീഷ് ലെഗസി കാണിക്കാൻ വേണ്ടി ആയിരിക്കണം ഇവിടെ ബ്രിറ്റ് ഡൈനാമിക് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വണ്ടി ഇപ്പം മൊത്തത്തിൽ ചെളിയായിരിക്കുകയാണ്. ഞങ്ങൾ ഇത്രയും ഓടിച്ചുകൊണ്ട് വന്നതിൻ്റെ ആ ഒരു മഴയൊക്കെ ആയിരുന്നു, അതിൻ്റെ ആ ഒരു ചെളി നമുക്ക് വണ്ടിയിൽ കാണാം. പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ടൈം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കാമെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ബ്ലാക്കും റെഡും എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കളറുകളിൽ ഒന്നാണ്. വേറെയും നിറങ്ങളിൽ വണ്ടി അവൈലബിൾ ആണ്. പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് വരുമ്പോൾ ഇപ്പുറത്തും ഇതേപോലെ തന്നെ ബ്രിറ്റ് ഡൈനാമിക് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഇവിടെ എം ജി നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മിററിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ വണ്ടിക്കകത്ത് കയറി റിവേഴ്സ് ഗിയർ ഇടുമ്പോഴത്തേക്കിനും ഈ ഒരു മിറർ താഴേക്ക് മാറി റിവേഴ്സ് എടുക്കാൻ നമുക്ക് കാഴ്ച എളുപ്പമാക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ആവുന്ന ടൈപ്പ് ഒരു മിററാണ്. പിന്നെ ഇവിടെ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാൻഡിലും ക്രോം ഫിനിഷിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചാവി ഇട്ട് കുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ വണ്ടിയുടെ ചാവിയിൽ ഇതുണ്ടോ? നമ്മുടെ നോർമലി ഈ ബാറ്ററി ഇതാണ് നമ്മുടെ കീ. അപ്പൊ ഈ കളക്കാൻ പറ്റും. ഇത് ഈ അല്ല, ഈ കീ നമുക്ക് ചാർജ് തീർന്നു പോയാൽ, ഈ കീയുടെ ചാർജ് തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് മാനുവലി കണ്ടോ, ഇത് ഇതെല്ലാം വണ്ടിയിലും ഉള്ളത്. അപ്പൊ അകത്ത് വരെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ആ പറ്റും. ഇത് വെച്ച് ഇല്ല സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൽ അൺലോക്ക് ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് വണ്ടി ഉള്ളിൽ നിന്ന് എന്താ പറയണ്ടേ ചെയ്യാൻ പറ്റും. താഴെ ഒരു നല്ലൊരു സൈഡ് സ്റ്റെപ്പ് ഇവിടെ വണ്ടി ഡിഫോൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള സൈഡ് സ്റ്റെപ്പ് തന്നെയാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ പറയാം. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കിനും ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടുത്തെ ബാക്ക് ഡിസൈൻ ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ നീട്ടി വലിച്ച് ഗ്ലോസ്റ്റർ എന്ന് എഴുതിയിരിക്കുന്നത് പല വീഡിയോകളിലും പലരും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടു. ഹാരിയറിനകത്തും പറയൽ ഇപ്പോഴും ഭയങ്കര വൃത്തിയായിട്ട് തോന്നുന്നു. ഇന്റർനെറ്റ് ഇൻസൈഡ് കുറച്ച് അല്പത്തരമായി പോയി എന്നുള്ളത് അത് എല്ലാ വണ്ടികളിലും വെക്കുന്ന ഒരു കാര്യമാണ്. ഈ സൈഡിനെ പറ്റി നമുക്കൊരു കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ സൈഡിൽ ഒന്ന് ഇച്ചിരി ഇവിടെ നിന്നിട്ട് എടുത്തു നോക്കി. ഈ സൈഡ് കാണുമ്പോഴേ നമുക്കൊരു
വേണമെങ്കിൽ X7 എൻഡവറിന് ഉണ്ടായ കൊച്ചും നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും വേണ്ട. അപ്പൊ പക്ഷെ സൈഡില് കാണാൻ നല്ല ഭംഗിയാണ്, സൈഡ് പ്രൊഫൈല് ഭയങ്കര ഭംഗിയുണ്ട്. ഇവിടുത്തെ ഇതിന്റെ അടിയിൽ നമ്മുടെ 360 ക്യാമറയുടെ ക്യാമറ ഉണ്ട് കേട്ടോ. അതെ അതെ, 360 ക്യാമറയുടെ ക്യാമറ ഉണ്ട്. അതേപോലെ തന്നെ MG എന്നുള്ള ലോഗോ ഇവിടെ പ്രൊജക്ട് ചെയ്യാനുള്ള സംഭവം ഉണ്ട്. രാത്രി കാലങ്ങളിൽ അത് വിസിബിൾ ആയിട്ട് വരും. ബ്ലൈൻഡ് സ്പോട്ട് ഇവിടെ ഒരു മിററിന്റെ സൈഡിൽ ഒരു ഓറഞ്ച് ഇത് കാണുന്നുണ്ട്. ഇതിടയ്ക്ക് ബ്ലിങ്ക് ആയി ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ട് ചെയ്ത് അത് ഓട്ടത്തിൽ വരെ കാണിക്കും. അത് ശരിക്കും ബ്ലൈൻഡ് സ്പോട്ട് ശരിക്കും കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ റയർ വാഷ് ചെയ്യാനുള്ള വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ MG ലോഗോ കൊടുത്തിട്ടുണ്ട്. 4-wheel drive ADAS എന്ന് പറഞ്ഞ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ADAS എന്ന് പറയുന്നത് ഇതിന്റെ ടോപ്പ് എൻഡ് മോഡലിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അഡാസ് ഫീച്ചറിനെ പറ്റി എന്ന് പറഞ്ഞേ. അഡാസ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള സെമി ഓട്ടോണോമസ് ലെവൽ 5 ആണ്. ഡ്രൈവർ ഇല്ലാത്ത കാർ, അതിൽ ഏറ്റവും ഫസ്റ്റ് ലെവൽ. അത് ഈ വണ്ടിയുടെ ഭയങ്കര എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് MG ഹെക്ടർ ഇറങ്ങിയപ്പം അതിൽ ആദ്യമായിട്ട് ഞാനതാണ് ഫസ്റ്റ് കണ്ടത് കേട്ടോ. അതില് സ്ക്രീനൊക്കെ ഏറ്റവും വലിയ സ്ക്രീൻ വെച്ചിട്ട് അവരിറക്കി ടെസ്ല മോഡൽ. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചിട്ടുള്ള മറ്റ് വണ്ടി കമ്പനികളും ഈ ഇതേപോലെ ഫീച്ചേഴ്സ് കൊടുക്കണം. ഫീച്ചേഴ്സ് കുറച്ചിട്ടിട്ട് കൊടുക്കുന്ന പ്രവണത പറ്റില്ല. ബിക്കോസ് ചെറിയ വിലക്ക് ഒരുപാട് ഫീച്ചേഴ്സുമായിട്ട് മറ്റൊരു കോമ്പറ്റീവ് വണ്ടിയുണ്ട്. അപ്പൊ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റു വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉപകാരമാണ് ഇവർ ഈ ഫീച്ചേഴ്സ് ഇറക്കുന്നുണ്ട്. കാരണം അവർ നിർബന്ധിതരാവും ഈ പറയുന്ന ഫീച്ചേഴ്സ് ഇറക്കാനായിട്ട്. അഡാസ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് അഡാസ് ഒരുപാട് ഡ്രൈവേഴ്സിനുള്ള കംഫർട്ടബിൾ ഈ ഫീച്ചേഴ്സ് ആയിട്ടുള്ളത് അഡാസിൽ ഉൾപ്പെടുന്നതാണ്. നമുക്കിപ്പോ ഫ്രണ്ട് കൊളിഷൻ വാർണിംഗ്, ഓട്ടോമാറ്റിക് സ്റ്റോപ്പിംഗ്, ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് കൂടിയിട്ടുള്ളതാണ് ഈ ഓട്ടോണോമസ് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രത്യേകത. അപ്പൊ ഇതിന്റെ ടോപ്പ് എൻഡ് വേർഷനിൽ മാത്രമാണ് ഈ അഡാസ് എന്ന് പറഞ്ഞ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്. അതാണ് ശരിക്കും ഏറ്റവും നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഇത് ലെയിൻ ഡിപ്പാർച്ചർ ഒന്നും അത്ര പ്രാക്ടിക്കൽ ആണ്. പക്ഷെ നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുമായിട്ട് ഒരു സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വണ്ടി അതിന്റെ പുറകിൽ തന്നെ പോകും. അതെനിക്ക് തോന്നുന്നു 150 km സ്പീഡ് വരെ പോവും. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നിൽക്കും. അതൊക്കെ ഒരു നല്ല ഫീച്ചറാണ്. ഇനി ഈ ലെവൽ ഈ ക്ലാസ്സിലുള്ള എല്ലാ വണ്ടികളും അത് കുറച്ച് കഴിയുമ്പോൾ വരും. അതെ അതെ, അതാണ് അതിനകത്തെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടി പാരലൽ പാർക്കിങ്ങും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ എൻഡവറിനകത്തുള്ള ഫീച്ചർ തന്നെയാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ വയനാട്ടിലും മാനന്തവാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പാരിസന്റെ ഒരു പ്ലാന്റേഷൻ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് അവർ കൊടുക്കുന്ന തേയിലത്തോട്ടത്തിന് നടുവിലുള്ള രണ്ട് ബംഗ്ലാവുകളിൽ ഒന്നാണ് ഇത്. ഇത് ബൊട്ടീക് ബംഗ്ലാവാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഇതിന്റെ ഹെറിറ്റേജ് ബംഗ്ലാവിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബൊട്ടീക് ബംഗ്ലാവിലാണുള്ളത്. നമ്മുടെ അബാദ് ഹോട്ടൽസ് ആണ് ഇത് മാനേജ് ചെയ്യുന്നതും റൺ ചെയ്യുന്നതും ഒക്കെ. പിന്നെ ഇതിന്റെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ എക്സോസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി രണ്ട് സൈഡിലും എക്സോസ്റ്റ് ഉണ്ട്, ഡ്യുവൽ എക്സോസ്റ്റ് ആണ്. ഈ രണ്ട് ഡ്യുവൽ എക്സോസ്റ്റ് വരുന്നുണ്ടല്ലോ, നമുക്ക് ഇതിന്റെ ഒരു ബാക്കിൽ ഒരു ഇച്ചിരി ഒരു സ്പോട്ടി അല്ലെങ്കിൽ ഒരു പവർ ഫീൽ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. രണ്ട് ഡ്യുവൽ എക്സോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഇഷ്ടമല്ലാത്തൊരു സംഭവം എന്താണെന്നറിയോ? അതായത് ഒരു ഒരു എക്സോസ്റ്റ് പൈപ്പേ ഉള്ളൂ, അതിങ്ങനെ രണ്ടായിട്ട് ഫേക്ക് ആയിട്ട് ചെയ്തിരിക്കുക. ഇപ്പുറത്തൊരു എക്സോസ്റ്റ് ഉണ്ട്, ഇപ്പുറത്തും എക്സോസ്റ്റ് ഉണ്ട്, ഇതിനകത്തും എക്സോസ്റ്റ് പൈപ്പ് ഉണ്ട്. പക്ഷെ അത് ഫേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നാല് കുഴലായി കിഴുത്തയായിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ ഇതിന്റെ സ്റ്റെപ്പിന് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിൽ താഴെ തന്നെ പുറകിലായിട്ട് വെച്ചിട്ടുണ്ട്, സ്റ്റെപ്പിനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഒരു മൊത്തത്തിൽ ചുറ്റി നടന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത്. പിന്നെ സാധാരണ MG ഹെക്ടറിലും ബാക്കിയുള്ള വണ്ടികളിലും ഒക്കെ റൂഫ് റെയിലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ ചുറ്റുവട്ടം ഇഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് ഫ്രണ്ടിലെ ഗ്രില്ലാണ് എനിക്ക് അത് ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പൊ നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി ഇല്ല, ഒരാളുടെ ഇഷ്ടമായിരിക്കില്ല വേറെ ഒരാളുടെ ഇഷ്ടം. എനിക്കിതില് പുറമേന്നുള്ള ഇതില് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തത് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ മാത്രമാണ്. ഹെക്ടറിലും ബാക്കിയുള്ള വണ്ടികളിലൊക്കെ ഇത് റൈറ്റ് സൈഡിലാണ് വരുന്നത്, ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡീസൽ അടിക്കുന്ന ഓപ്ഷൻ. അപ്പൊ നമുക്ക് ഇനിയിപ്പം ഇതിന്റെ ബൂട്ട് സ്പേസ് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോ ഇവിടെ ടച്ച് ചെയ്താലും അതേപോലെ തന്നെ ഇവിടെ താഴെ കാല് കാണിച്ചാലും ബൂട്ട് ഓപ്പൺ ആവുന്ന സിസ്റ്റം ഉണ്ട്. ഹൈഡ്രോളിക് ആയിട്ട് തന്നെ ബൂട്ട് ഓപ്പൺ ആയി. അപ്പോൾ ഇതാണ് ഇതിനകത്തെ ബൂട്ട് സ്പേസ്. അത്യാവശ്യം 7-seater വണ്ടിയാണ്. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം രണ്ട് പെട്ടികൾ ഇതിനകത്ത് വെക്കാവുന്ന ഒരു ബൂട്ട് സ്പേസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻഡവറായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും ഒരു പൊട്ടിക്ക് സ്പേസ് കൂടുതലുണ്ടോയെന്നൊരു സംശയം ഇല്ലാതില്ല. പിന്നെ ഈ ഒരു സാധനമുണ്ട്, നമുക്കിത് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്ത് മേളിൽ ഇങ്ങനെ വെക്കാനുള്ള സൗകര്യമുണ്ട്, ഫ്രണ്ടിൽ വെക്കുന്ന സൗകര്യമുണ്ട്. ഈ സീറ്റുകൾ മടക്കാനായിട്ട് ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. നമ്മളിങ്ങനെ ഇതിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ പൊക്കി താത്ത് ഇടുന്ന സിസ്റ്റമാണുള്ളത്. അത് 60-40 രീതിയിൽ മടക്കിയിടാവുന്ന സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് പക്ഷേ നമുക്ക് എൻഡവറിൽ ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് ആണ്. നമുക്ക് സ്വിച്ചസ് വെച്ചിട്ട് നമ്മൾ അത് കൺട്രോൾ ചെയ്യാം. അപ്പൊ അത് അവിടെ ഒരു
അതിനകത്ത് ഒരു പോരായ്മയുണ്ട്. പിന്നെ സബ് വൂഫറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ട് പവർ ചാർജർ കൊടുത്തിരിക്കുന്നു, പവർ ഔട്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടെ കുറച്ച് ഹാങ് ചെയ്യാനുള്ള ഹുക്കുകളും മറ്റും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഹുക്ക് വെച്ചിട്ടുണ്ട്, എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. ചാർജറുണ്ട്, അതെ, സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. പിന്നെ ഇതിനകത്ത് മറ്റേ സാധനമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബൂട്ട് സ്പേസ് വന്നിരിക്കുന്നത്. അപ്പൊ അടച്ചേക്കട്ടെ, ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ ഇത് അടഞ്ഞോളും. അപ്പൊ ഇനി നമുക്ക് ഇന്റീരിയർ, നമുക്ക് ഡ്രൈവർ സീറ്റിൽ തന്നെ തുടങ്ങിയേക്കാം. യെസ് വരൂ. ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കുന്നു. കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് മെമ്മറി ഫംഗ്ഷൻ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് രണ്ട് മെമ്മറി ഫംഗ്ഷൻസ് നമുക്ക് സീറ്റ് രണ്ട് പേർക്ക് വേണ്ട രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ മസാജാണ്. അതായത് ഈ ഡ്രൈവർ സീറ്റ് മസാജ് ചെയ്യുന്ന ഫീച്ചറുള്ള ഒരു സീറ്റാണ്. അപ്പോൾ ഞാനിത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ മസാജിങ് ബോൾസ് വന്നിട്ട് നമുക്ക് അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ഞെക്കി 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 തിരുമി തിരുമി തരുന്ന മസാജിങ് ഫംഗ്ഷൻ ഡ്രൈവർ സീറ്റിന് മാത്രമാണുള്ളത്. പിന്നെ ഡ്രൈവർ സീറ്റ് വെന്റിലേഷൻ സീറ്റ് വെന്റിലേറ്റഡ് സീറ്റാണ്. അത് തണുപ്പിക്കുകയും ചൂടാക്കുകയും ചെയ്യാം. കോ ഡ്രൈവർ സീറ്റിൽ മസാജ് സൗകര്യങ്ങളില്ല, വെന്റിലേറ്റഡ് ഉണ്ട്, പക്ഷെ അത് ഹീറ്റിംഗ് മാത്രമേ ഉള്ളൂ. ശരിക്കും അത് കൂളിംഗ് ആണ് വേണ്ടത് നമ്മുടെ ക്ലൈമറ്റിന്. കൂളിംഗ് ആണ് ആവശ്യമുള്ളൂ, അത് എന്തായാലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് കിടക്കുന്നത്. എഞ്ചിൻ നോയ്സ് പൊതുവെ കുറവാണെന്ന് നമുക്ക് പറയാം. എഞ്ചിൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് എഞ്ചിന്റെ ഒരു സൗണ്ടും കാര്യങ്ങളെല്ലാം ഭയങ്കര റിഫൈൻഡ് ആയിട്ട് നമുക്ക് തോന്നുന്നു. എഞ്ചിൻ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. മറ്റു വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എഞ്ചിൻ നോയ്സ് ഒട്ടുമില്ല, ഉള്ളിലോട്ട് ഒട്ടും സൗണ്ടൊന്നും കയറത്തില്ല. നല്ലൊരു കാര്യമാണ്. അതെ, ബാക്കി എഞ്ചിന്റെ ബാക്കി റിലേറ്റഡ് കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റ്. യെസ്. പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗില് നമുക്ക് ടിപ്പിക്കൽ നമ്മുടെ ഹെക്ടറിൽ വന്നിരിക്കുന്ന ആ ഒരു സെയിം കൈൻഡ് ഓഫ് സ്റ്റിയറിംഗ് തന്നെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് ആണ് ഡിസൈൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും. പക്ഷെ ഇതിനകത്ത് വ്യത്യാസം ഈ സ്വിച്ചുകളുടെ പൊസിഷനിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. പിന്നെ ഇവിടെ പാഡിൽ ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. പാഡിൽ ഷിഫ്റ്റ് ഓപ്ഷൻ എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. പിന്നെ ഇവിടെ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനകത്ത് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ RPM മീറ്ററും അതേപോലെ തന്നെ സ്പീഡോ മീറ്ററും അനലോഗിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ആവറേജ് ഫ്യൂവൽ ഇതാണ് ഞങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന സമയത്തൊക്കെ കാണിച്ചിരിക്കുന്നത് 8 മുതൽ 9.2 വരെയുള്ള മൈലേജ് ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. മൈലേജ് ഈ പറയുന്നതൊക്കെ തന്നെയാണ്, മേ ബി ആയിരിക്കും. പിന്നെ ഇപ്പുറത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഇതിനകത്ത് FM കൺട്രോള്, പിന്നെ ഫോൺ കണക്ട് ചെയ്ത് അതിന്റെ കൺട്രോൾ കാണാൻ പറ്റും. പിന്നെ ലൈൻ ഡിപ്പാർച്ചർ വാണിങ്ങും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കാണിക്കും. പിന്നെ നമുക്ക് ഇതിന്റെ ലൈറ്റ് കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇൻസ്റ്റന്റ് ഫ്യൂവൽ, പിന്നെ ഫ്യൂവൽ റേഞ്ച്, പിന്നെ മെയിൻ്റനൻസ് ഡിസ്റ്റൻസ്, 888 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും സർവീസിന് കൊണ്ടുപോകണം എന്നുള്ളത്, പിന്നെ ബാറ്ററി വോൾട്ടേജ്, ടയർ പ്രഷർ മോണിറ്റർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഗാന ആപ്ലിക്കേഷന്റെ ആ ഒരു സംഭവം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വെതർ, നമുക്ക് വെതർ അപ്ഡേറ്റുകൾ കിട്ടും. പിന്നെ നാവിഗേഷൻ വന്നിരിക്കുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള മാപ്പ് മൈ ഇന്ത്യയുടെ നാവിഗേഷനാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. മാപ്പ് മൈ ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഗൂഗിൾ മാപ്പ് പോലെ തന്നെ അതിനോടനുബന്ധിച്ച് കടപിടിച്ച് നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മാപ്പ് മൈ ഇന്ത്യയുടെ നാവിഗേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം MG കാലിക്കട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പം റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിയൽ ആയിട്ടുള്ള നല്ല എന്താ പറയുക ഗൂഗിൾ മാപ്പ് തരുന്ന പോലെ തന്നെ ഉള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തരും. പിന്നെ ഇതിനകത്തൊരു ബാക്ക് പോകാനുള്ള ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടില്ല. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അത് അവിടെ ഒരു ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ആ സ്വിച്ച് എടുത്ത് കാണത്തുമില്ല. ആ സ്വിച്ചിൽ ഞെക്കിയാൽ ഇത് ബാക്കിലേക്ക് പോവുള്ളൂ. പിന്നെ മ്യൂസിക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ 4 സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണോ 3 സോൺ ആണോ, 3 സോൺ ആണെന്ന് തോന്നുന്നല്ലേ. അതെ, ഫ്രണ്ട് ലെഫ്റ്റും ഡ്രൈവർക്കും പിന്നെ ബാക്കിലും. ഇവിടെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അതും ഈ പറയുന്ന ഓൾട്ടോറസ് മറ്റു വണ്ടികളിലൊക്കെ ഉണ്ട്. അതെ, നമുക്ക് എന്നിട്ട് ഇവിടെ ഇപ്പൊ ഒരു ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഇച്ചിരി തണുപ്പ് കുറച്ച് മതിയെങ്കിൽ ഇവിടെ മാത്രം അഡ്ജസ്റ്റ് ചെയ്യാം, അപ്പുറത്തും ചെയ്യാം, അതേപോലെ ചെയ്യാം, അത് വേണേൽ സിങ്കും ചെയ്യാം, രണ്ടും കൂടെ ഉൾപ്പെട്ടത് ഒരേപോലെ ആക്കണമെങ്കിൽ അതും ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ഇവിടെ കാണുകയും ചെയ്യും. പിന്നെ റേഡിയോയുടെ ഓപ്ഷൻ, പിന്നെ ഗാന ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഗാന ആപ്ലിക്കേഷൻ ശരിക്കും MGയുടെ എല്ലാ വണ്ടികളിലും ഗാന ആപ്ലിക്കേഷൻ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അതിനകത്ത് ഇതിനകത്തൊരു എയർടെലിന്റെ ആയിരിക്കണം, എയർടെലിന്റെ ഒരു സിം കാർഡും ഇതിനകത്ത് വരുന്നുണ്ട്. ആ സിം കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. പിന്നെ റിയൽ ടൈം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംഭവമുണ്ട്. പിന്നെ ഇതിന്റെ 360 ക്യാമറ വന്നിരിക്കുന്നത് സാധാരണ നമ്മുടെ ഹെക്ടറിലുള്ള പോലെ തന്നെ വലിയ ക്ലാരിറ്റി ഒന്നും ഫീൽ ചെയ്യാത്ത തരത്തിലുള്ള ഒരു 360 ക്യാമറയാണ്. ഈ ക്യാമറയുടെ ക്ലാരിറ്റി കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാം ആ ഒരു ബഡ്ജറ്റിൽ, പക്ഷേ ഇത് ഭയങ്കര പ്രീമിയം വണ്ടി, അപ്പം അത് ശരിക്കും ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു ഫാക്ടർ തന്നെയായിരുന്നു.
ഉണ്ടായിരുന്നു. നമുക്ക് 3D 2D അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയാ, ഈ ഒരു ഡാഷ്ബോർഡ് ലെതറിന്റെ ഫിറ്റ് ആൻഡ് ഫിനിഷിലും അത്യാവശ്യം വലിയ കുഴപ്പം ഇല്ല. എന്നാലും ഈ സെഗ്മെന്റിൽ ഏറ്റവും നല്ല ഈ ഫ്രണ്ട് പോർഷൻ ഉള്ള ശരിക്കും പറഞ്ഞ ഓൾട്ടുറാസിലാണ്. ഡ്രസ് നല്ല പ്രീമിയമാണ്, എന്നാലും അതിനോട് കിടപിടിച്ച് നിൽക്കുന്ന സീറ്റ് അല്ല ഞാൻ പറഞ്ഞ ഈ ഒരു ഭാഗമൊക്കെ കുഴപ്പമില്ല. അത്ര എന്താ പറയണ്ടേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെ, ഇവിടെ ഒരു ഈ ഒരു കളറിൽ ലെതർ ടച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ ഈ ഒരു കളറിൽ ലെതർ ടച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓട്ടോ ഡിമ്മറർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ലൈറ്റ് സംഭവങ്ങളൊക്കെ എൽ ഇ ഡി ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിനകത്താണ് ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം പറയാൻ പറ്റുമോ, എന്താണ് ഡോറിന്റെ റൈറ്റ് സൈഡിലാണ് ഇതിന്റെ പെട്രോൾ? അതെ അതെ അതെ, നാല് ഡോറുകളും വൺ ടച്ച് ഡൗണും വൺ ടച്ച് അപ്പുമാണ്, നാല് വിൻഡോകളും. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെയായിട്ടാണ് നമ്മുടെ പെട്രോളിലിട്ട് ഓപ്പൺ ആയിട്ടുള്ള സംഭവം കൊടുത്തിരിക്കുന്നത്. അത് ഡോറുകളിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വാളറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാം. പിന്നെ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ റൈറ്റ് സൈഡിലാണ്. പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് നമുക്കൊരു 12 volt ചാർജറിന്റെ സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ വയർലെസ് ചാർജിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഒരു USB കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്, ഫീച്ചർ അല്ല മറ്റൊരു ഒരു ഡിസൈൻ എന്ന് പറയുന്നത്, ഈ ഒരു ഭാഗമാണ്. മറ്റ് പല പ്രീമിയം വണ്ടികളെയും അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ഈ ഒരു എന്താ പറയാ ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒരു എവിടെയൊക്കെയോ ഒരു ചെറിയൊരു BMW ടച്ച് ഒക്കെ ഉണ്ട്. ഈ ഒരു ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്കിത് നമുക്ക് മോഡുകൾ മാറ്റാം. ഇപ്പൊ ന്യൂട്രല്, പിന്നെ അതേപോലെ തന്നെ ഡ്രൈവ്, പിന്നെ അതേപോലെ റിവേഴ്സ് മോഡൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് അനായാസമായിട്ട് നമുക്ക് മാറ്റി ചെയ്യാവുന്ന ഒരു സംഭവമാണ്. പാർക്കിന് വേണ്ടി ഇവിടെ ഒരു ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് പാർക്ക്. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഇതിനെ പറ്റിയൊക്കെ പറയൂ, ഇത് എന്തൊക്കെയാണെന്ന് പറയൂ. അതിന് മുമ്പേ ഇപ്പൊ റിവേഴ്സ് ഇടുമ്പോ മിറർ ഇവിടെ അഡ്ജസ്റ്റ് ആണെന്ന് ഞാൻ കാണിച്ചു തരാം. ആ എന്നിട്ട് റിവേഴ്സ് ഇട്ടെ കണ്ടോ, അത് നല്ലൊരു ഫീച്ചറാണ്. ശരിക്കും നല്ല ഫീച്ചറാണ്, നല്ലൊരു ഫീച്ചറാണ് ആ റിവേഴ്സ് ഇടുമ്പോഴത്തേക്കിനും മിറർ അഡ്ജസ്റ്റ് ആവുന്നത്. അപ്പൊ ഈ സെൻട്രൽ കൺസോളിന്റെ സംഭവം പറയുകയാണെങ്കിലേ, ഇവിടെ ഒരു ഇത് കാർബൺ ഫൈബർ പോലെയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് 12 volt സോക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെ ഇത് വയർലെസ് ചാർജിങ്ങിനും ഇവിടെ വെച്ചാൽ വയർലെസ് ചാർജ് ആവുള്ളായിരിക്കും. ഇതിനകത്തേക്ക് ഇങ്ങനെ ഫോൺ വെക്കണമായിരിക്കും ഈ ഒരു രീതിയിൽ. അങ്ങനെ പക്ഷെ അത് സ്ക്രാച്ച് ഒക്കെ വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെ വെക്കുമ്പോൾ. പക്ഷെ എനിക്കറിയത്തില്ല എത്രത്തോളം വർക്ക്ഔട്ട് ആവും. ഇവിടെ ഒരു USB സോക്കറ്റ് ഉണ്ട്. അതെ, ഇത് ക്ലോസ് ചെയ്യാം. ഇത് ഡ്രൈവർ സീറ്റ് ഹീറ്റിംഗ്, ഇത് ഡ്രൈവർ സീറ്റ് കൂളിംഗ്, ഇത് കോ ഡ്രൈവർ സീറ്റ് ഹീറ്റിംഗ്. ഇവിടെ ഒരു കോ ഡ്രൈവർ സീറ്റ് കൂളിംഗ് കൂടെ വേണമായിരുന്നു. അതില്ല ഈ ഗിയർ നോബ് എന്താ പറയണ്ടേ, BMW ഒക്കെ നേരെ തിരിഞ്ഞ് ഏകദേശം ഇതുപോലത്തെ ഒരു സംഭവമാണ്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇത് എവിടെ പ്രസ് ചെയ്യണം, അൺലോക്ക് ബട്ടൺ ഉണ്ട്. ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചോണ്ട് ഇങ്ങനെ ഇങ്ങനെ മേപ്പോട്ട് ആക്കിയ റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് എന്ന് പറഞ്ഞോണ്ട് മാറ്റാം. ഓക്കെ, ഇത് ഹിൽ ഡിസെന്റ്, ട്രാക്ഷൻ ഓഫ്, ഓട്ടോ ഓൺ ഓഫ്, ഇത് നമ്മുടെ പാർക്ക് അസിസ്റ്റ് ആണ്. ഇത് ഡിഫറൻഷ്യൽ ലോക്ക്, ഡിഫറൻഷ്യൽ ലോക്കിനെ പറ്റി ഞാനിപ്പോ പറഞ്ഞുതരാം. ഇത് ലെയിൻ ഡിപ്പാർച്ചർ വാണിംഗ്. നമ്മുടെ ഇവിടെ ലെയിൻ ഡിപ്പാർച്ചർ വാണിംഗ് എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ ഇങ്ങോട്ട് പോകുന്നപ്പോൾ തന്നെ നമ്മളൊന്ന് ഓവർടേക്കിങ്ങിനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് ഒക്കെ അടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഈ ഡിഫറൻഷ്യൽ ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് ആണുള്ളത് റിയർ വീലില്. നമുക്കിപ്പം വീല് സ്റ്റക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വീട്ടില് വീലില് പവർ ഉണ്ടോ ആ വീലിലോട്ട് 100% പവർ കൊടുത്ത് കയറാവുന്ന പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് ഉള്ളത്. പാർക്ക് അസിസ്റ്റ് പറയണ്ടല്ലോ, പാർക്ക് അസിസ്റ്റ് നമുക്ക് അല്ല ഓൺ ഡിമാൻഡ് ആണ്. ഇതിന്റെ ഇതിന്റെ ട്രാൻസ്മിഷൻ വരുന്നത് 8 speed ബോഗ്വാണ് ട്രാൻസ്ഫർ കേസ്. ബോഗ്വാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള നമ്മുടെ ട്രാൻസ്ഫർ കേസ് ക്ലച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർഷം ഉണ്ടാക്കുന്ന അതിന്റെയാണ് ട്രാൻസ്ഫർ കേസ് വരുന്നത്. അതിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ പറയാം. അത് ഓടിക്കുമ്പോൾ ഉള്ള റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയാന്ന് ഞങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാന്ന് നമ്മൾ പറഞ്ഞുതരാം. 8 speed ആണ്, നോട്ട് ബാഡ്. അതിന് ചെറിയ ചെറിയ ഒരു നോർമൽ റോഡിൽ, അതിപ്പോ തന്നെ പറഞ്ഞേക്കാം, നോർമൽ റോഡിൽ ഹൈവേയിലൂടെ ക്രോസ് ചെയ്ത് പോകാനായിട്ട് ഭയങ്കര റെസ്പോൺസ് ആണ്. നമുക്ക് നല്ല കൺട്രോൾ നമുക്ക് കിട്ടും, നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക്
ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് രാത്രിയിലാണ് വന്നത്, വളരെ സ്മൂത്തായിട്ട് ഞങ്ങൾ വണ്ടി ഓടിച്ചോണ്ട് വന്നു. പക്ഷെ താമരശ്ശേരി ചുരം കയറി തുടങ്ങിയപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ആ ട്രാൻസ്മിഷന്റെ ഒരു റിയൽ സ്വഭാവം മനസ്സിലായി. രണ്ട് പ്രശ്നമുള്ളത്, ഒന്നാമത്തെ കാര്യം ഈ വണ്ടി ഒരു ചെറിയ രണ്ട് ഗിയറുകളിൽ 3-4 ആവാം, അത് ഇനി ഈ വണ്ടിയുടെ ഇഷ്യൂ ആണോ പർട്ടിക്കുലർ വണ്ടിയുടെ ഇഷ്യൂ ആണോ നടത്തില്ല. ബട്ട് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് കിട്ടിയ വണ്ടിക്ക് ഈ ഗിയർ ഷിഫ്റ്റിന്റെ ഇടയ്ക്ക് രണ്ട് ഗിയറുകള് ഒരു ജെർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. രണ്ടാമത്തെ കാര്യം നമുക്ക് ഒരു പ്രത്യേക രീതിയിലാണ് ഇതിന്റെ ട്രാൻസ്മിഷൻ. ചില സമയത്ത് ഭയങ്കര കൂടുതൽ പവർ കിട്ടുന്നതും, പക്ഷെ നമുക്ക് ആവശ്യമുള്ള സമയത്ത്, പ്രത്യേകിച്ച് ഈ കയറ്റം നല്ല കയറ്റം കയറുന്നൊക്കെ സമയത്ത് നമുക്ക് പവർ വേണ്ടത്ര കിട്ടാത്തൊരു ഫീലിംഗ് ഉണ്ട്. ഞാൻ അപ്പം നമുക്കത് കൗണ്ടർ ചെയ്യാൻ നമുക്ക് പാഡിൽ ഷിഫ്റ്റ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് അത് കുറച്ചും കൂടെ നല്ലതായിരുന്നെങ്കിൽ, അതൊരു എനിക്ക് തോന്നുന്ന കുറച്ച് R&D ഒക്കെ കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ ചെയ്ത് നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോപ്പറായിട്ട് R&D ചെയ്യേണ്ടിയിരുന്നു എന്നെനിക്ക് തോന്നുന്നു. നമ്മളത്ര പ്രൊഫഷണൽ അല്ല, ബട്ട് നമ്മുടെ ഒരു ഇത് വെച്ച് ഓടിച്ചപ്പോൾ കിട്ടിയ സംഭവമാണിത്. പിന്നെ അടുത്ത കാര്യം, ഇതിന് 7 മോഡുകളുണ്ട്. ഇതിന് ഡ്രൈവിംഗ് മോഡ് ഈ സംഭവം പറയാം. ഇത് ഓട്ടോ ഹോൾഡ്, ഇത് ഓട്ടോ ഹോൾഡ് ഇട്ടിട്ടുണ്ട്, നമ്മൾ ബ്രേക്കിൽ ഇട്ടിട്ടുണ്ട്, ചെരുവിലാണെങ്കിലും വണ്ടി പുറകോട്ട് പോകേണ്ട, അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇത് റൊട്ടേഷൻ സിസ്റ്റം ആണ്. ഇപ്പം ഇതില് ഇപ്പൊ എക്കോ മോഡുണ്ട്, സ്പോർട്ട് മോഡുണ്ട്, സ്നോ മോഡ്, മഡ് സാൻഡ്, റോക്ക്, പിന്നെ നോർമൽ ഡ്രൈവ് മോഡ്. ഇത്രയും മോഡുകളാണ് ഇതിനുള്ളത്. നമുക്ക് കുറച്ച് ഓഫ് റോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഗിയേഴ്സ് എല്ലാം നമ്മൾ ന്യൂട്രലിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് തന്നെ അത് സിസ്റ്റം ഇതിലും അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ഇതിനകത്ത് ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതൊക്കെ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഒരു വല്ലാത്തൊരു ഫീച്ചർ ഉണ്ട്, എനിക്ക് അത് ഇഷ്ടപ്പെടാത്ത, ഇതിന്റെ ഇൻഡിക്കേറ്ററ സൗണ്ട് കേട്ടോ, കല്ലെടുത്തിരിക്കുന്ന പോലത്തെ ഒരു സൗണ്ടാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത വേറെ ഒരു ഫീച്ചർ ഉണ്ട്. ഇപ്പൊ ഞാനിത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, കയറിയിരിക്കുകയാണ്. എനിക്കൊന്ന് വണ്ടി ഒന്ന് അങ്ങോട്ട് മാറ്റിയിടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങൂല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാൻ അതിന് ഒരു പോസിറ്റീവ് സൈഡ് പറയാം. ഈ ആൾക്കാരെ കൂടുതൽ ചില ചില സാഹചര്യങ്ങളിൽ അത് നമുക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെങ്കിൽ നമ്മള് സേഫ്റ്റിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പൊ ഞാനിപ്പോ ഡ്രൈവ് മോഡൽ ഇട്ടു, ഞാനിപ്പോ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അപ്പൊ എനിക്കിപ്പോ ഉണ്ടോ വണ്ടി റേസ് ആവുന്ന, അല്ലാതെ വണ്ടി ഒരു ഇഞ്ച് മുന്നോട്ട് അനങ്ങത്തില്ല. അവിടെ സീറ്റ് ബെൽറ്റ് ഇട്, സീറ്റ് ബെൽറ്റ് ഇടുന്ന് പറഞ്ഞ് കാണിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രമേ വണ്ടി മുന്നോട്ട് പോകുള്ളൂ. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്കതൊരു ഈർച്ച തോന്നിക്കാം, പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ രണ്ട് വെള്ളക്കുപ്പി വെക്കാനുള്ള സ്ഥലമുണ്ട്, 1 ലിറ്ററിന്റെ 2 കുപ്പികൾ വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഒരു സംഭവം. ഇത് നല്ലൊരു സംഭവമാണ്. ഇത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു കുടി, എന്റെ അമ്മ, ഡെപ്ത് ഉള്ള ഒരു സംഭവം. ഞാൻ ആദ്യം തൃശ്ശൂർ നിന്ന് വണ്ടി കയറിയ പാടെ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഫോൺ ഇങ്ങനെ സാധാരണഗതിയിലെ സ്പേസ് ഉണ്ട്, ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ഇനി ഇപ്പൊ അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഗ്ലൗ ബോക്സ് കുറച്ച് ചെറുതാണ്, ഫോൾഡ് ഒന്നും അല്ല, ഒരു ചെറിയ ഗ്ലൗ ബോക്സ് ആണ്, വലിയ വലിപ്പമൊന്നുമില്ല. പക്ഷെ ഫെയർ എനഫ് എന്നുള്ള ഇത് നോക്കി, ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചെറുതാട്ടോ. ഇത് സാധാരണ ഇത്ര സ്പേസ് ഉള്ളെങ്കിൽ ഇതിന്റെ മുകളിലോട്ട് ഇവിടെ ഒരു അഡീഷണൽ സ്പേസ് കൂടെ ഉണ്ടാവാറുള്ളതാണ്. ഇത് അതൊന്നുമില്ല, ജസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. സ്പേസ് ഇച്ചിരി കുറവാണ് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. പിന്നെ ഇവിടെ ഒരു കുറച്ച് എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഇടാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ രണ്ടൊരു കുപ്പി ഇങ്ങനെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അത് മറിച്ചിടാനേ പറ്റുള്ളൂ, നിവർത്തി ഇടാൻ പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, ഇവിടെ ആണ് ഇതിന്റെ സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിരിക്കുന്നത്. എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളതിൽ സംശയമുണ്ട്. ഇപ്പോൾ എന്നെ പോലെ വലിയ തലയും മുഖവും ഉള്ളവർ വെക്കുന്ന വലിയ സൺഗ്ലാസുകൾ ഇതിനകത്തിരിക്കത്തില്ല. അതെ, പിന്നെ സൺറൂഫ് വരുന്നത് നമുക്ക് വളരെ വലിയ ഒരു പനോരമിക് സൺറൂഫ് തന്നെയാണ് വരുന്നത്. MG എല്ലാ വണ്ടികളിലും ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സൺറൂഫ് തന്നെയാണ്. ഇതിനകത്തും ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇസഡസിലാണെങ്കിൽ പോലും ഇത്രയും വലിയൊരു സൺറൂഫ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ഇനി ഒന്നും കൂടെ ഇത് എങ്ങനെ ഓൺ ആക്കുന്നേ, എവിടെയായിരുന്നു, ഇവിടെ അല്ലേ, ഇത് ഇതിപ്പം ബാക്കിലോട്ട് നീങ്ങി. ആ ഇനി സൺറൂഫ് ഓപ്പൺ ആക്കുന്ന, അതെ, വൺ ടച്ച് ആണ്, ഒരു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഓപ്പൺ ആവും. പിന്നെ ഹലോ MG പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. ഹലോ MG, ക്ലോസ് സൺറൂഫ്. അതെ, ആ ഒരു സംഭവങ്ങൾ ഇപ്പോ നെക്സണ്ണാത്ത വരെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ. വോയിസ് കമാൻഡ്സ് ആക്ച്വലി XUV യൂസ് ചെയ്തോണ്ടിരുന്നപ്പോ അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഫോൺ കോൾസ് ഒക്കെ ചെയ്യണമെങ്കിൽ വോയിസ് കമാൻഡ്സ് യൂസ് ചെയ്യാം. അതെ, പക്ഷെ അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവമാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന സംഭവങ്ങൾ പറയുന്നത്. പിന്നെ ഇതിനകത്ത് മ്യൂസിക് സിസ്റ്റം ഓക്കെ എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്ര ഗംഭീര മ്യൂസിക് സിസ്റ്റം എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഇനിയിപ്പോ നമുക്ക് പുറകിലത്തെ സീറ്റിലേക്ക് പോവാം. പുറകിലത്തെ സീറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് കോ ഡ്രൈവർ സീറ്റിലെ സംഭവങ്ങളും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഡ്രൈവർ സീറ്റ് പൊക്കാനും താക്കാനും പറ്റത്തില്ല, പക്ഷെ ബാക്കി എല്ലാ സംഭവങ്ങളും ചെയ്യാൻ പറ്റും അല്ലേ.
ഇത് 8 വേ അഡ്ജസ്റ്റബിൾ ആണ് ഈ സീറ്റ്. ഇത് 12 വേ അഡ്ജസ്റ്റബിൾ ആണ് വിത്ത് മെമ്മറി ഫംഗ്ഷൻ. ഈ സീറ്റിന് പക്ഷേ കൂളിംഗ് ഫീച്ചർ വേണമായിരുന്നു. ഫീച്ചർ ഇതിനാകെ വെന്റിലേഷൻ ഇല്ല, ഇതിനാകെ പാടെ ഹീറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഹീറ്റിംഗ് മാത്രമേ ഉള്ളൂ. അഡിക്വേറ്റ് സ്പേസ് ഉണ്ട് അല്ലേ? നല്ല സ്പേസ് ഉണ്ട്, നല്ല ഒരു ലക്ഷറി ഒരു സംഭവമാണ്. പക്ഷെ അതുമാണ് നമുക്ക് ഈ മ്യൂസിക് സിസ്റ്റത്തിന്റെ ക്വാളിറ്റി ഈ ഒരു ക്ലാസ്സിൽ കുറച്ചും കൂടെ കൂട്ടായിരുന്നു അല്ലേ? കൂട്ടായിരുന്നു, എനിക്ക് ഫീൽ ചെയ്തു. ബേസ് ഒക്കെ ഇച്ചിരി കുറവാണ്. ഇവിടെ എല്ലായിടത്തും കൈപിടി കിട്ടുന്നു, പുറകെ കയറാനൊക്കെ ഉണ്ട് അല്ല. ഇന്ത്യയുടെ അകത്ത് ഫീച്ചേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു ക്ലാസ് ലീഡിംഗ് തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അകത്തെ ഫീച്ചേഴ്സ് ഇതൊരു ക്ലാസ് ലീഡിംഗ് തന്നെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എന്താ പറയണ്ടേ, ചില കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ട്. നോ വെഹിക്കിൾ ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ് എന്ന് പറയാമല്ലോ ആ ഒരു രീതിയിൽ. പിന്നെ ആ ഒരു ടെലസ്കോപ്പിക് ആൻഡ് ടിൽറ്റ് സ്റ്റിയറിംഗ് ആണ്, അത് ഞാൻ പറയാൻ മറന്നു പോയായിരുന്നു. ആ അത്രയും സംഭവങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ നമുക്ക് പുറകിലോട്ട് പോവാം. പുറകിലോട്ട് പോകുമ്പോഴത്തേക്കിനും നമുക്ക് ബക്കറ്റ് സീറ്റുകളാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിൽ ബക്കറ്റ് സീറ്റുകൾ വരുന്ന വണ്ടികൾ തന്നെ എൻഡവർ ഫോർച്യൂണർ ഒന്നുമില്ലല്ലോ. ബക്കറ്റ് സീറ്റ് എനിക്ക് തോന്നുന്നത് പ്രീമിയം വണ്ടികളിൽ പോലും കുറവാണ്. ഇതൊരു സെഗ്മെന്റിൽ ഫസ്റ്റ് ആണ്. ഈ സെഗ്മെന്റിൽ ഒരു വണ്ടിക്കും ഇല്ല ഇത്. നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള വണ്ടികൾക്ക് എന്തിനും ഈ ക്ലാസ് അല്ല, ഇതിന് താഴ്ന്ന ക്ലാസ് അല്ല. ഏത് ക്രിസ്റ്റ വേറെ എസ് യു വി സെഗ്മെന്റിലെ എം പി വി പോട്ടെ, നമ്മുടെ ഈ പറയുന്ന സെവൻ സീറ്റർ എക്സ്യൂവി പോലെയുള്ള വണ്ടികൾക്ക് ഒന്നും ഇല്ല. ഇല്ല, ഹെക്സൊക്കെ ഉണ്ട് അത് കുറവാണ്. പക്ഷെ ഈ സെഗ്മെന്റിൽ ഇത് ഫസ്റ്റ് ആണ്. ഞാനും ആലോചിച്ചു ഇത്രയും കാശ് കൊടുക്കുമ്പോ ഇവർക്ക് ഒരു ബക്കറ്റ് സീറ്റ് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് നല്ലൊരു കാര്യമായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ഈ ക്യാമറ ഒന്ന് വിളിച്ചു ഞാനൊന്ന് കയറിക്കോട്ടെ അകത്തോട്ട്. അപ്പൊ നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് നമുക്ക് എന്താ പറയാ, ഇങ്ങനെ നടന്ന് കയറി പോയിട്ട് എവിടെ വേണേ കയറിയിരിക്കാം. പുറകിലോട്ട് പോണേലും ഈ സീറ്റ് മുമ്പോട്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, ഇതിലൂടെ തന്നെ കയറാം. ഇത് മുമ്പോട്ടാക്കാനും പിടിക്കാനും നിൽക്കണ്ട. പക്ഷെ അത് മുമ്പോട്ടാക്കാനും പുറകോട്ടാക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോ ഇതിനകത്ത് ഇപ്പൊ എന്റെ കുറെ സാധനങ്ങൾ കിരിപ്പുണ്ട്, ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചോട്ടെ. അപ്പോ അമ്മേ, ഇതിപ്പോ ഇഷ്ടം പോലെ സ്ഥലം, ഒരു നോർമൽ, അതായത് ഈ സീറ്റ് ഞാൻ ഏറ്റവും മുമ്പോട്ടാക്കി വെച്ചിരിക്കുകയാണ്. കണ്ട് ഇത്ര മുമ്പോട്ടാക്കി നമുക്ക് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതേപോലെ ഇത്രയും പുറകിലോട്ടാക്കി വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇത്രയും നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന, ശരിക്കും ഡ്രൈവിങ്ങിന്റെ സമയത്താണെങ്കിൽ പോലും നല്ല റോഡിൽ കൂടെ ഓടിക്കുമ്പോഴത്തേക്കിനും വളരെ സുഖമായിട്ട് ഇവിടെയിരിക്കാം. ഇവിടെ ഒരു ഹാൻഡിൽ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, എ സിയുടെ ഔട്ടുണ്ട്, ഇവിടെ ഒരു എ സി വെന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് എ സി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് പുറകിൽ നമ്മുടെ ഫാൻ സ്പീഡും അതേപോലെ തന്നെ മോഡ് അനുസരിച്ചിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിൽ ചെയ്യാൻ പറ്റും, പിന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു 12 വോൾട്ട് ചാർജറിനുള്ള സ്പേസ് ഉണ്ട്, പിന്നെ യു എസ് ബി കുത്താനുള്ള സ്പേസ് ഉണ്ട്. ശരിക്കും അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ 12 വോൾട്ട് ചാർജറിനുള്ള സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് മുമ്പിലത്തെ സീറ്റിലെ പോലെ തന്നെ ബോട്ടിൽ ഹോൾഡറും ബാക്കിയുള്ള സംഭവങ്ങളും ഉണ്ട്. വൺ ടച്ച് ഡൗൺ ആണ് കൊടുത്തിരിക്കുന്നത്, പിന്നെ അതേപോലെ തന്നെ വൺ ടച്ച് അപ്പും ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ സൈഡിലായിട്ടൊരു സാധനം കണ്ടോ, ഇത് കണ്ടോ, ഇതിങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്നു വന്ന് ഇവിടെ രണ്ട് കുപ്പി വെള്ളം വെക്കാനുള്ള സൗകര്യമുണ്ട്. ഹോൾഡർ നല്ല ഭംഗിയായിട്ട്, അതെ, ഇപ്പുറത്തെ സീറ്റിലില്ല, ഇവിടെ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സൗകര്യം. രണ്ടുപേർക്കും കൂടെ വെക്കാനായിട്ടാ? അതെ, രണ്ടുപേർക്കും കൂടെ വെക്കാനാ. രണ്ട് ബിയർ ക്യാനൊക്കെ ഇവിടെ വെക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഹാൻഡ് റെസ്റ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല പ്ലേസ്മെന്റ് തന്നെയാണ്, നല്ല കംഫർട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു സാധനത്തെ പറ്റി പറഞ്ഞേ, ഇത് നമ്മള്, അതായത് എനിക്ക് കൊറേ തോന്നിയ കാര്യമാണെന്ന് വെച്ചാൽ, ഇത് ശരിക്കും ഡ്രൈവറിനെക്കാട്ടിലും കൂടുതൽ ഒരു ഷോഫേർ ഡ്രിവൺ കാറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതെ അതെ, കാരണം ഞാൻ പറഞ്ഞു ട്രാൻസ്മിഷനിലെ ഈ സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോ, പക്ഷെ ഇതൊരു ഡ്രൈവറെ വെച്ച് ഓടിക്കുവാണെങ്കിൽ ഇത് സെക്കൻഡ് സീറ്റില് നമുക്ക് ഈ റോ സീറ്റില് വളരെ സുഖമായിട്ടിരിക്കാം. ഇത് നമ്മൾ തലയൊക്കെ വെച്ച് ഉറങ്ങും. ഇതുണ്ട് സീറ്റ് ബെൽറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ തല അവിടെ ഇരുന്നോളൂ, അങ്ങോട്ട് പോകത്തു പോലും വളരെ തല വണ്ടി ആടി വലഞ്ഞാലും തല ഇവിടെ ഇങ്ങനെ ബെൽറ്റും കൂടി ഇട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ. ഞാൻ ആക്ച്വലി ഇന്നലെ എമ്മിൽ ഓടിക്കാൻ നേരം വരുന്ന വഴിക്ക് ഞാനൊന്ന് പുറകെ കയറി ഇരുന്നായിരുന്നു. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇരിക്കാനായിട്ട്. അണ്ടർ തൈ സപ്പോർട്ട് ആണെങ്കിലും വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലംബാർ സപ്പോർട്ടും, മൊത്തത്തിൽ സീറ്റ് നല്ല ഡിസൈനിലാണ് സീറ്റ് ഈ നാല് സീറ്റുകളും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനിയിപ്പോ ഇതിന്റെ പുറകിലത്തെ സീറ്റിലേക്ക് പോവാം. പുറകിലത്തെ സീറ്റിൽ പോകാനായിട്ട് ഞാനിപ്പോ ഇത് ഇച്ചിരി ഞാൻ മുമ്പോട്ടിറക്കി വെക്കട്ടെ, എന്നാലും എനിക്കത് പൊക്കാൻ പറ്റുള്ളൂ. അതിന്റെ ബട്ടൺസ് ഒക്കെ ഇടുന്നേ സ്റ്റാൻഡേർഡ് ആയിട്ട്. അത് ശരി, അത് ശരി. ഓക്കെ, ഇപ്പൊ അത് ഏറ്റവും ബാക്കിലോട്ട് ഇറക്കിയിരിക്കുകയാണോ സീറ്റ്? മാക്സിമം ബാക്കാണോ? അപ്പൊ എമ്മിൽ ഇവിടെ കേറിയിരിക്കുന്നു. 6 feet ഉള്ള എമ്മിൽ സീറ്റ് ഏറ്റവും ബാക്കി കേറി ഇട്ടിരിക്കുന്നു. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഇതിന്റെ പുറകിലത്തെ സീറ്റിലേക്ക് ഒന്ന് കേറി. ലൈറ്റിന്റെ ഡിസൈൻ നോക്ക്, എന്ത് ഭംഗിയുള്ള ഒരു ലൈറ്റ് ആണ്.
ശരിക്കും ഇപ്പൊ ഇരുന്ന് കഴിയുമ്പോ ഉണ്ടല്ലോ ഈ ഒരു സൺ റൂഫ് ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര ഫീലാണ് വണ്ടിക്ക് എത്തിരിക്കാൻ അല്ലേ. ഇത് ഞാൻ പറഞ്ഞല്ലേ ബാക്കിലെ സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഈ സെഗ്മെന്റിലെ ലീഡിങ് ഈ വണ്ടി തന്നെയാണ്. അതെ അതെ, ആ ഒരു സംഭവം എന്തായാലും അടിപൊളിയാണ്. അപ്പൊ ഇനിയിപ്പോ ഞാനിപ്പോ പുറകിലോട്ടൊന്ന് പോയിട്ട് എങ്ങനെയാണ് എങ്ങനെയാണ്? അല്ല നീ അതേപോലെ തന്നെ ഇരിക്കേ, നീ അവിടെ ഇരിക്കേ, നീ അവിടെ ഇരിക്കേ, ഞാൻ ഇതാക്കി തരാം. അല്ല കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, ഞാൻ ഇപ്പറത്തെ ഇരുന്നോളാം. നീ അവിടെ 6 ഫീറ്റിൽ ഇരിക്കുമ്പോ എനിക്ക് ബാക്കിൽ ഇരിക്കാൻ പറ്റുമോ നോക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ വേണ്ടത്. അപ്പൊ ഞാൻ പുറമോട്ട് പോകുന്നു. എനിക്കിപ്പം ഇവിടെ ഇരിക്കുമ്പം ഇങ്ങനെയാണ് എന്റെ അവസ്ഥ. ഇവിടെ ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ കുഴിയായതുകൊണ്ട് ഞാൻ ഇത്രയും നീളം ഉണ്ടായിട്ട് ഇവിടെ ഇരിക്കുമ്പോ ഒക്കെ കൊച്ചു കുട്ടികളാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റും. ഇനി ഒരു പൊട്ടിക്ക് മുന്നോട്ട് എടുത്തേ, എന്റെ ആവശ്യത്തിന് മാത്രം ഇട്ടിട്ട്. പക്ഷെ ഇവിടെ ഈ സൈഡിലും ഫ്രണ്ടിൽ ഞാനാ ഇരുന്നത്. അപ്പൊ 6 ഫീറ്റ് ഉള്ള രണ്ടു പേര് കംഫർട്ടബിളി ഇരുന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്പേസ് ആണത്. ശരിക്കും ബാക്ക് സ്പേസ് ഫെയർ എനഫ്, അടിപൊളിയാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ഇവിടെയും ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ഇതെന്തോ ലഗേജ് ടാഗ് ചെയ്യാനും മറ്റൊക്കെ ആയിട്ടുള്ള ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഇതിന്റെ USB എവിടെയാണ് വരുന്നത്? USB എവിടെയാ വരുന്നത്? ബാക്ക് സീറ്റിലെ USB എവിടെയാ വരുന്നത്? ഏറ്റവും പുറകിൽ ഒന്നും ഞാൻ കണ്ടത്, ബൂട്ടിൽ ഒരു USB ഉണ്ട്. അതെ ഇവിടെ ഉണ്ട്. ഇവിടെയാണ് 12 വോൾട്ട് ചാർജർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സീറ്റും കൂടെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് രണ്ട് കുട്ടികൾക്ക് സുഖമായിട്ട് ഇതിൻ്റെ ബാക്കിലിരിക്കാം. കുട്ടികൾക്കെന്ന് മാത്രമല്ല, നമുക്ക് ഒരു അത്യാവശ്യം ഒരു 5 ഫീറ്റ് റേഞ്ചിലുള്ള ആൾക്കാർക്കും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇതിനകത്ത് ഈ ഒരു ഭാഗത്തേക്ക്. ഇവിടുത്തെ തൈ സപ്പോർട്ട് വളരെ കുറവാണ്, അണ്ടർ തൈ സപ്പോർട്ട് ഈ ഒരു ഭാഗത്ത് വളരെ കുറവാണ്. പിന്നെ ഇവിടെ നടുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വേണേൽ കാലൊക്കെ ഇങ്ങനെ നീട്ടി വെച്ച് ഇങ്ങനെ വേണേ ഇരിക്കാം അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഹെഡ് റെസ്റ്റും ഉണ്ട് ബാക്കിലത്തെ സീറ്റിൽ. രണ്ടു പേർക്ക് ഇതേപോലെ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിങ്ങനെ നമുക്ക് പൊക്കി വെച്ചിട്ട് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇരിക്കാം. അങ്ങനെയുള്ള സൗകര്യവും ഉണ്ട്. പിന്നെ അത്ര വലിയ ക്ലസ്ട്രോഫോബിക് ഫീലൊന്നും ഈ ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്നില്ല. കാരണം ഈ ഒരു ഗ്ലാസ് അത്യാവശ്യം വലിയ ഗ്ലാസ് ആണ്. പിന്നെ ഇവിടെ ഇത്രയും വിൻഡോസ് ഇങ്ങനെ സൺറൂഫും കൂടെ ഓപ്പൺ ആക്കിയിട്ട് കഴിയുമ്പോഴത്തേക്കിനും ഒരു ക്ലസ്ട്രോഫോബിക് ഫീൽ ഒരിക്കലും ഇതിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് കിട്ടത്തില്ല എന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വണ്ടി ഓടിക്കുമ്പോഴും വലിയ മോശമില്ലാത്ത കംഫർട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ഫീച്ചേഴ്സിന്, അതായത് ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് വണ്ടി എന്നുള്ളതിനെ പറ്റി കൂടെ പറയാം. സേഫ്റ്റി കൂടെ പറഞ്ഞു. ഈ വണ്ടിയിൽ 2 കർട്ടൻ, ഫ്രണ്ടില് 2 എയർബാഗ്, പ്ലസ് സൈഡില് 1 എയർബാഗ് കൂടെ ഉണ്ട്. അപ്പൊ മൊത്തം 6 എയർബാഗ് ഉണ്ട് ഈ വണ്ടിയിൽ. മൊത്തത്തില് എനിക്കൊന്നും സേഫ്റ്റി റേറ്റിംഗ് ഒന്നും ഇവിടുത്തെ വന്നിട്ടില്ല. 5-star റേറ്റിംഗ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. ഉണ്ടാവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. കാരണം അതിനുള്ള ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഈ ഈ വണ്ടിയിൽ നമുക്ക് ഏകദേശം ഒന്നും മനസ്സിലാവില്ല. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇത്രയും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ബോഡി തന്നെയാണ്. അതിലൊന്നും ഡ്രോബാക്സ് ഒന്നുമില്ല. വളരെ നല്ല എന്താ പറയണ്ടേ, മൊത്തത്തിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവിങ്ങിന്റെ ഒരു ഇച്ചിരി ഒരു വർഷങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ട്രാൻസ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചെറിയൊരു ലാഗ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഇഷ്യൂ ഉള്ളൂ, മറ്റ് വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 215 mm ആണ്. അത് എന്തൊക്കെ നമ്മൾക്ക് ഓഫ് റോഡ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് നമ്മുടെ എൻഡെവർ ഒന്നും ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും വണ്ടിയുടെ ഈ സൈസും വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ അത്യാവശ്യം ഓഫ് റോഡ് ചെയ്യുന്നതിൽ ഒരു ഫാക്ടർ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം ഈ പറയുന്ന പോലെ സാൻഡ്, ഇച്ചിരി ചെളി, പിന്നെ അതുപോലെ തന്നെ ഒരു നോർമൽ ഇതിലുള്ള കാര്യങ്ങളൊക്കെ പേർപ്പസ് ഒക്കെ മീറ്റ് ചെയ്യുമെങ്കിലും ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു ഓഫ് റോഡിങ്ങിന് ഈ വണ്ടി കൊണ്ട് ആരും പോകാൻ സാധ്യതയില്ല. അതിന്റെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇവിടെ പാരിസൺസിന്റെ ഒരു പ്ലാന്റേഷനിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഞങ്ങള് പ്ലാന്റേഷനിലൂടെ ഒരു ചെറിയ ഓഫ് റോഡ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പറ്റുന്നുണ്ടോ എങ്ങനെയൊക്കെയാണോ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ. നമുക്ക് എൻഡെവർ ചെയ്ത അത്രയും ഒരു ഓഫ് റോഡ് ഈ വണ്ടി കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എൻഡെവർ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഓഫ് റോഡ് ചെയ്തോ എന്ന് പറഞ്ഞു തന്നെ തന്നാണ് ഈ വണ്ടി. ഇനി മറ്റുള്ള ജേർണലിസ്റ്റുകൾക്കും ഒക്കെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ അത് അത്ര റെസ്പോൺസിബിൾ ആയിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കണം. സോ വണ്ടിക്ക് തട്ടുകേട് പറ്റാത്ത രീതിയിലുള്ള ഓഫ് റോഡിംഗ് ഒക്കെ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ വണ്ടീനെ പറ്റിയൊക്കെ ഏകദേശം ഒരു സാധാരണക്കാരന് മനസ്സിലാവേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞ് കവർ ചെയ്തെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ നമ്മൾ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ടെങ്കിലോ ദയവായിട്ട് ക്ഷമിക്കുക, സ്നേഹത്തോടെ തിരുത്തുക. തെറി വിളിക്കരുത്. മറ്റൊരു വീഡിയോ കണ്ടടുത്ത് കാണാം. അതുവരേക്കും ബൈ ബൈ.